ഓഗസ്റ്റ് 30-ന് വൈക്കത്ത് ഹാദിയയുടെ വീട്ടിലോട്ട് പോയ 6 പേരിൽ 2 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 30-ന് ഞങ്ങളടുത്ത് അവിടെ ബഹളം ഉണ്ടായ സമയത്ത് പോലീസിൻ്റെയും രക്ഷിതാക്കളുടെയും പിന്നെ നാട്ടുകാരെ RSS-കാരായ നാട്ടുകാരുടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആ ബഹളത്തിൻ്റെ ഇടയിൽ ഹാദിയ ഞങ്ങളെ തന്നെ അറിയിച്ചതാണ്, അതായത് ഹാദിയനെ വീട്ടിൻ്റെ അകത്ത് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ ആ ഗേറ്റിൻ്റെ അകത്തുകൂടെ കാണുന്നത് ഹാദിയനെ ഒരു ഫോഴ്സ് അങ്ങോട്ട് വലിക്കുന്നതായിട്ടാണ്. അതോടെ ജനാല അടിച്ച് ജനാല അടയപ്പെടുകയും പിന്നെ അകത്തോട്ട് അച്ഛനും അമ്മയും കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അകത്ത് ആരോ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായതാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഹാദിയയുടെ മൊഴി കേൾക്കുക എന്നുള്ളതാണ്. ഹാദിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം ഏറ്റവും ഇമ്മീഡിയറ്റായി കേൾക്കപ്പെടേണ്ടതാണ്. അത് ഈ നിലവിലുള്ള ദുരഭിമാന തടവറയിൽ നിന്ന് ഹാദിയനെ മോചിപ്പിച്ച ശേഷം ഹാദിയക്ക് അടിയന്തരമായ വൈദ്യസഹായം ലഭ്യമാക്കണം. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് അറിവില്ല. അവിടെ നിന്ന് ഞങ്ങൾ കണ്ട കാര്യം അതിനെ കുറച്ചുകൂടെ ബലം നൽകുന്ന രീതിയിലാണ് അവിടെ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റായി വന്ന ഇൻഫർമേഷൻ അവിടുത്തെ പോലീസുകാർ അറിയിച്ച കാര്യം, ഹാദിയനെ കൂടുതലായി ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഞങ്ങൾ അതിൻ്റെ സാക്ഷികളാണ്, ഞങ്ങളോടാണ് പറഞ്ഞത്. പെൺകുട്ടികൾ എന്ന നിലയിൽ വി ആർ കൺസേൺഡ് അബൌട്ട് ഹാദിയ. അതുകൊണ്ട് ഹാദിയയുടെ മാനസികാവസ്ഥ, മാനസിക നില ഈ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ, ഇപ്പം തന്നെ 4 മാസത്തോളമായിട്ട് വീട്ടിൽ തടങ്കലിലാണ്, പുറത്തുള്ള ഒരാളോടായിട്ട് സംസാരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഫിസിക്കലിയും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു മോചനം വേണമെന്നും ഈ ഇവർ പോയി വന്നതിൻ്റെ ശേഷം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ, വനിതാ കമ്മീഷനിൽ, യൂത്ത് കമ്മീഷൻ തുടങ്ങിയ എല്ലാ ഇതിലും പരാതി നേരിട്ട് പോയിട്ട് കൊടുക്കുന്നുണ്ടായിട്ടെങ്കിലും ഇതുവരെ അതിൻ്റെ മുകളിൽ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. റിപ്പോർട്ട് കൊടുക്കാമെന്ന്, അതായത് ആവശ്യപ്പെട്ട റിപ്പോർട്ട് കൊടുക്കാമെന്നുള്ള ഒരു നിലപാടെന്താണ് വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല. ആരും ഇതുവരെ, ഒരു MLA, ഒരു മന്ത്രിയോ, ഒരു ആളും ഇതുവരെ പോയി ഹാദിയെ കാണാനോ ശ്രമിക്കുക പോലും ഉണ്ടായിട്ടില്ല. അതേസമയം രാഹുൽ പശുപാലനും ശശികലയും പോലുള്ള രാഹുൽ ഈശ്വർ പോലുള്ള ആളുകൾ കാണാൻ പറ്റുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. എത്രയും പെട്ടെന്ന് ഹാദിയക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീമിൽ. നിങ്ങൾ ഈ പറഞ്ഞ ഹാദിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ വൈക്കം സ്വദേശിനിയായ പെൺകുട്ടി അല്ലേ? അവർക്ക് 2 പേര് കൂടിയുണ്ട്, ആദിയ, ആസിയ. ഈ 2 പേര് കൊള്ളാത്തത് കൊണ്ടാണോ ഉപയോഗിക്കാതിരുന്നത്? 2, അവർക്ക് ചികിത്സ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷന്റെ ആളുകൾ സന്ദർശിച്ച സമയത്ത് അവരെ ചികിത്സിച്ചതിന്റെ ഡോക്യുമെന്റ്, 2, NIA അസംഘം അവിടത്തെ മൊഴിയെടുത്ത സമയത്ത് അവർക്ക് ചികിത്സ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന്റെ ഡോക്യുമെന്റ് അശോകനും അശോകന്റെ ഭാര്യയും, മീൻസ് അഖിലയുടെ അച്ഛനും അമ്മയും, NIA സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. 3, ഇവരുടെ ശാരീരിക അവശത ഇല്ല എന്ന് തെളിയിക്കുന്നതിന്റെ മുഴുവൻ രേഖകളും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും കൈമാറിയതാണ് അവർക്ക് ബോധ്യപ്പെട്ടതുമാണ്. ഇത്രയാണ് ചോദ്യത്തിന്റെ മറുപടി. ഇതാണ് മറുപടി വേണ്ടത്. ഇതാണ് ഈ 2 പേരുകള് മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ? ഒന്നാമത്തെ ചോദ്യം അത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഈ പറഞ്ഞ പെൺകുട്ടി, അഖില എന്ന് പറയുന്ന പെൺകുട്ടി, ഇത്രയേറെ മാനസിക പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ശാരീരിക പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഫൈനലി ഹാദിയ എന്ന് തന്നെയാണ് ഡോക്യുമെന്റിലുള്ള പേര്. അല്ല, അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒന്നാമത്തെ തെറ്റാണ്. അവര് ഒരു ഒരു കാര്യം അതിൽ പറയാനുള്ളത്, 95 പേജുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൽ 88-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഇനിഷ്യലി ക്ലെയിമിംഗ് ദാറ്റ് ഷീ വാസ് ആദിയ ആൻഡ് ലേറ്റർ ഓൺ ആസ് ഹാദിയ, ഷീ ഹാസ് ഓൾസോ സോൺ ടു ആൻ അഫിഡവിറ്റ് ബിഫോർ എ നോട്ടറി സ്റ്റേറ്റിംഗ് ദാറ്റ് ഹർ നെയിം വാസ് ആസിയ. നിങ്ങളിപ്പോ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ആദിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ പേര്, എന്താണ് ഈ കൺഫ്യൂഷൻ, കോർട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുന്നു. സാധാരണഗതിയിൽ നിങ്ങൾക്ക് എന്റെ പേര് അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും നിന്റെ പേരെന്താണെന്ന്, ഞാൻ പറയും എന്റെ പേരെന്താണെന്ന്, അതാണ് എന്റെ പേര്. എന്തുകൊണ്ട് ഹാദിയ ഇവിടെ ഇല്ല അത് പറയാനായിട്ട്? ഹാദിയ ഇവിടെ ഉണ്ടാകണം അത് പറയാനായിട്ട്. അത് ചോദിക്കാനാണല്ലോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കോടതിയിൽ പോകാമായിരുന്നു. ഇവിടെ നിന്ന് ഒരു മാധ്യമ പ്രവർത്തക, കൊച്ചിയിലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തക ഹൈക്കോടതിയെ സമീപിക്കുകയും
അവരുടെ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ പറഞ്ഞ പെൺകുട്ടിയെ കാണണം, ആ പേരിന്റെ മറുപടി ഇതുവരെ നിങ്ങൾ തന്നിട്ടില്ല. അതാണ് ഇപ്പൊ തന്നത്. നിങ്ങൾ ചോദിക്കണ്ടേ, നിങ്ങൾ ഹാദിയയുടെ അടുത്ത് ചോദിച്ചാലല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ പേരെന്താണെന്ന്. നിങ്ങൾ തുടർച്ചയായി വ്യാജ പ്രസ്താവന നടത്തിയതുകൊണ്ടാണ് പറയുന്നത്. വ്യാജ പ്രസ്താവനകൾ അല്ല, ഈ പറഞ്ഞ പെൺകുട്ടിയെ കണ്ടിട്ടുള്ള രണ്ട് പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അകത്ത് കേറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ കുട്ടി അവര് സമ്മതിച്ചില്ല, അവരുടെ പാരന്റ്. നിങ്ങൾക്ക് ഈ എന്താണ് RSS കാര് അവിടെ വന്നിട്ട് ഇവരെ ആക്രമിച്ചുവെന്നും പോലീസ് കേസെടുത്തു എന്നും അവിടെ 10-20 പോലീസുകാർ നിൽക്കുന്നു എന്നും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവിടെ ഉള്ളിലേക്ക് എന്തുകൊണ്ട് ഇവർക്ക് കയറാൻ പറ്റിയില്ല എന്ന്. നിങ്ങൾ തിരക്കില്ല, എന്തുകൊണ്ട് ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല എന്ന്. കയറ്റി നിങ്ങൾ ഇവിടെ രണ്ട് പോലീസുകാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് പ്രസ് കോൺഫറൻസ് നടത്താൻ പറ്റുമോ? പോലീസ് നിൽക്കുന്നതെന്ന് മനസ്സിലായിരുന്നു. അത് നിങ്ങൾക്കാണോ അറിയാ? നിങ്ങൾ 95 പേജ് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് 95 പേജുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ഒരു കോടതിയും ഇതുവരെ ഹാദിയയുടെ മൊഴി കേട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 24 വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവര്. ഇതുവരെ ചോദിക്കട്ടെ, അതൊന്ന് അതെനിക്കറിയില്ല, അതെനിക്കറിയില്ല. ഞാൻ ചോദിച്ച എന്റെ ചോദ്യം ഞാൻ മുഴുവിപ്പിച്ചോട്ടെ. എന്റെ ചോദ്യത്തിന് അവർ മറുപടി തന്നില്ല. മറുപടി എത്ര പ്രാവശ്യം തരുന്നു? കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം ഇതായിരുന്നു, ആ പെൺകുട്ടിയെ അവിടെ എത്തി സന്ദർശിക്കണമെങ്കിൽ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഉൾപ്പെടെയുള്ള അടുത്ത ആളുകൾ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഈ കേസ് വന്ന സമയത്ത് കപിൽ സിബൽ പറഞ്ഞിരുന്നു ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കണമെന്ന്. അന്ന് സുപ്രീം കോടതി പറഞ്ഞ കാര്യം പെൺകുട്ടിയുടെ മൊഴി എടുക്കാറായിട്ടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി അതിനുശേഷമാണ് സുപ്രീം കോടതി പറയുന്നത് NIA അന്വേഷണം നടക്കട്ടെ, അതിന്റെ സമയമാകുമ്പോ മൊഴി എടുക്കാമെന്ന്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കോടതി ചോദ്യം ചെയ്യാണോ ചെയ്യുന്നത്? കോടതി വിധിയാണോ ചോദ്യം ചെയ്യുന്നത്? ഇന്ത്യൻ നിയമവ്യവസ്ഥ ശരിയല്ല ഈ കേസ്. അതിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നതും. 24 വയസ്സുള്ള ഒരു സ്ത്രീയെ കോടതി പറയുകയാണ് അച്ഛനും അമ്മയുടെയും ഒപ്പം 24 വയസ്സായ ഒരു സ്ത്രീയെ അയക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോടതി വിധിയിൽ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യാവകാശം എന്ന് പറയുന്ന സംഗതിയുടെ ബേസിക്സ് അറിയില്ല എന്നാണ് എന്റെ അർത്ഥം. ഒരു ഒരു ഉത്തരവിൻ പ്രകാരം അത്രയധികം പോലീസുകാരെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറരുത്, മീൻസ് കയറരുത് എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് സ്വന്തം മതം, ഇപ്പൊ ഇസ്ലാമാണ് ആ പെൺകുട്ടി വിശ്വസിക്കുന്നത്, സ്വന്തം മതത്തിൻ പ്രകാരം ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒരുക്കി കൊടുക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ നിസ്കരിക്കാനായി പോകുന്ന സമയത്ത് അവരെ തല്ലി ചതക്കുകയല്ലല്ലോ വേണ്ടത്. മാഡം ഞാൻ ചോദിക്കട്ടെ, മാഡത്തോടല്ല അവരോടാണ് ചോദിക്കട്ടെ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഈ ഈ കാര്യത്തിൽ എടുത്ത നടപടി ശരിയല്ല എന്നാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം? ശരിയല്ല എന്ന് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും തെളിച്ചു പറയുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇതിലെടുത്ത തീരുമാനം ശരിയല്ല. ഇനി നിങ്ങൾ ചോദിച്ചോളൂ, അത് കോടതിയിൽ എത്തിയിട്ടുള്ളതാണ്. അൺലോഫുൾ അസംബ്ലിയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതും ഞങ്ങൾ 6 സ്ത്രീകൾ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നുള്ള രീതിയിൽ ആക്ച്വലി FIR വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്ന 6 സ്ത്രീകളും ഒരു പുരുഷനും എന്നാണ്. ഈ പുരുഷൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ പക്ഷെ കേസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്, എനിക്ക് തോന്നുന്നു വായിക്കാം. അക്കോർഡിംഗ് ടു ദ ലേൺഡ് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ, മിസ് അഖില ഹാസ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫീഡിംഗ് ഹെർ വിത്ത് ഗ്രാഫിക് ഡീറ്റെയിൽസ് ഓഫ് ഹെൽ ആൻഡ് ദ ടോർമെന്റ്സ് ദാറ്റ് സീനിയർസ് ആർ സബ്ജക്റ്റഡ് ടു ഇൻ ദെയർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഷീ ഹാസ് ഓൾസോ ബീൻ മെയ്ഡ് ടു ബിലീവ് ദാറ്റ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ദ ടോർമെന്റ്സ് ഓഫ് ഹെൽ അക്സെപ്റ്റൻസ് ഓഫ് ഇസ്ലാമിക് ഫെയ്ത്ത് വാസ് ദ ഓൺലി വേ. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ഡേറ്റഡ് 15/12/2016, it was stated that Ms. Aghila believed that Islam would help her to reach heaven after death.
അക്കോർഡിംഗ് ടു ദ ലേൺഡ് സീനിയർ ഗവർണർ നിങ്ങൾ ചോദ്യം എന്താണ് ഞാൻ ഇത് വായിച്ചു തീർന്നിട്ട് എന്റെ ചോദ്യം വരും അല്ല ചോദ്യത്തിലേക്ക് വരാം പിന്നീട് വേറെ എന്റെ ആവശ്യമില്ലല്ലോ അക്കോർഡിംഗ് ടു ദ ലേൺഡ് സീനിയർ ഗവർണർ പീർ ഓൾസോ ദിസ് ഈസ് എ കേസ് ഓഫ് ഫോഴ്സിബിൾ കൺവേർഷൻ ടു ഇസ്ലാം ഇറ്റ് ഈസ് കണ്ടന്റഡ് ദാറ്റ് The alleged detainee Ms. Aguila is not capable of taking an informed decision on her own. Having been influenced by respondents 6 and 7. That's why I'm going to ask you. I'm going to ask you. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കൂടി ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ നിൽക്കുകയാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സംസ്ഥാന സർക്കാർ മനുഷ്യാവകാശം ഹാദിയുടെ മനുഷ്യാവകാശം ലംഘിക്കുക ആണ് എന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയം സംസ്ഥാന സർക്കാർ ഇതുവരെ ഹാദിയുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് അവിടേക്ക് പൊതുപ്രവർത്തകരെ അയക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുക അവിടെ എന്താണ് നടക്കുന്നത് ഹാദിയയുടെ മൊഴി എന്താണ് എന്നുള്ളത് പുറം ലോകം അറിയുക എന്നുള്ളതാണ് കാര്യം അത് ഓഫ് കോഴ്സ് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല നിങ്ങളുടെ ആവശ്യം ഈ ഷഫിൻ ജഹാൻ എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് ഒന്നിച്ച് ജീവിക്കാൻ ഹാദിയെ അനുവദിക്കുക അതാണ് ആദ്യ ഒരു മനുഷ്യ സ്ത്രീയാണ് അവൾക്ക് അവള് ഹൗസ് സർജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവർക്ക് അവരുടെ പ്രൊഫഷൻ ഉണ്ട് വിദ്യാഭ്യാസം ഉണ്ട് ജീവിതമുണ്ട് മനസ്സുണ്ട് ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് പിന്നെ ഇനി ഈ പറഞ്ഞ പോലെ കോടതി അന്വേഷണം ഉണ്ട് കാര്യങ്ങളൊക്കെ അതിന്റെ മുറക്ക് നടക്കുന്നതിന് നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ ഹാദിയ എന്നുള്ള ഒരു സ്ത്രീക്ക് ഒരു കൺസിഡറേഷൻ അവിടെ കൊടുക്കണമെന്നുണ്ട് 4 മാസമായിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് 4 മാസമായിട്ട് വീട്ടു തടങ്കലിൽ കഴിയുന്ന ഒരു സ്ത്രീ അവർക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും എന്താണെന്ന് പറയാനുള്ള അവസരം അത് പുറത്ത് പറയാനുള്ള അവസരം ഹാദിയക്ക് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം മാതാപിതാക്കൾക്കൊപ്പം വിട്ട സമയത്ത് കോടതി ഈ പറഞ്ഞ അശോകനോട് പറഞ്ഞത് അവർക്ക് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിനൊപ്പം പറഞ്ഞത് അവർ ഇസ്ലാമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുവദിക്കണമെന്നാണ് അത്രവരെ സമ്മതിച്ച അശോകൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഭക്ഷണം ചികിത്സ ഈ കാര്യങ്ങളൊന്നും നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു സിസിടിവിയിലുണ്ടാവും ആ കുട്ടി അത്ര ഒച്ചത്തിലാണ് ശബ്ദത്തിലാണ് അവൾ അലറിയത് അത് ഡോക്യുമെന്റ് ചെയ്യാനുള്ള ലക്ഷ്വറി നമുക്ക് ആ സമയത്ത് ഉണ്ടാവില്ല ഹൈക്കോടതിക്ക് മുമ്പാകെ ഞാൻ ഇനി എനിക്ക് ഫ്രീയായി ചോദിക്കാം എന്ത് ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാന്ന് നിങ്ങൾ അവരെ എഴുന്നേറ്റ് പോയതോടെ നിങ്ങളുണ്ടല്ലോ അവരുടെ മുമ്പില് ഇത്ര നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തു പോയ നിമിഷം നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇനി ഫ്രീ ആയിട്ട് സംസാരിക്കാന്ന് എന്നിട്ട് ഇവരാണ് എന്നിട്ട് മനുഷ്യാവകാശത്തിനെ പറ്റിട്ട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാമെങ്കിൽ ആ സ്ത്രീ പുറത്തു പോയ സമയത്ത് ഇനി എനിക്ക് ഫ്രീ ആയി സംസാരിക്കാമെന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു മൂവ്മെന്റ് നിങ്ങൾ ഈ വിഷയവുമായി പുറത്തേക്ക് ഇറങ്ങുമോ അതായത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമോ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള ഒരു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നിന്നിട്ടും ഒരു റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് നമുക്ക് അതല്ലാണ്ട് വേറെ പോകാൻ വഴിയില്ല ആദ്യക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളതല്ലാണ്ട് വേറെ പോകാൻ വഴിയില്ല ഒരു ചോദ്യം കൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരാൾ ഹൈക്കോടതി മാർച്ച് നടത്തിയ സമയത്ത് ഇവിടെ പ്രസംഗിക്കുക ചെയ്തിരുന്നു ഇനി ഒരു പക്ഷേ അവർക്ക് മനുഷ്യാവകാശം അവർക്ക് മനുഷ്യാവകാശം അംഗീകരിച്ച് നൽകിയില്ല അവർക്ക് നൽകിയില്ല എങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടികളെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് സമാനമായ ഒരു രീതിയിലാണ് നിങ്ങൾ അവിടേക്ക് ചെന്നത് അല്ല അല്ല സമാനമായിട്ടുള്ള രീതിയിലല്ല അവരങ്ങോട്ട് ചെന്നത് ആ ചോദ്യം അംഗീകരിക്കാനേ പറ്റില്ല സമാനമായ രീതിയിൽ ചോദിക്കാൻ അനുവദിക്കും നിങ്ങൾ ചോദിക്കാൻ അനുവദിക്കും നിങ്ങൾ ക്ഷോഭിക്കുന്നത്
കാരണം ഇവരൊക്കെയായിട്ട് പറയുന്നത് സ്വാഭാവികമായി അതിനുശേഷമാണ്, സ്വാഭാവികമായി അതിനുശേഷമാണ്, ശേഷമാണ് നിങ്ങൾ ചെന്നത്, സ്വാഭാവികമായി അതിനുശേഷമാണ് നിങ്ങൾ ചെല്ലുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ നിങ്ങൾ അവിടെ പോയത്? ആടോ, ഞങ്ങൾ എല്ലാ ദിവസവും ഫോൺ വിളിയാണ് പോപ്പുലർ ഫ്രണ്ടിന്. ഉത്തരം കുറച്ചു നേരത്തെ ഇവിടെ പറഞ്ഞ താൻ കേട്ടില്ലായിരുന്നു. ഇവിടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണ് പോയത് എന്നുള്ളത് വ്യക്തമായിട്ട് കുറച്ചു നേരത്തെ പറഞ്ഞു. പ്രത്യേകിച്ച് വിളംബരം ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രസ് ക്ലബ്ബിൽ ഇത്രയും മനുഷ്യന്മാരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഞങ്ങൾ പറയുന്നത്. എനിക്ക് ചോദിക്കാമെന്ന് ഞാൻ ചോദിക്കണം. പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും എന്തെങ്കിലും സഹായം ഉണ്ടായിരുന്നോ ഈ കാര്യത്തിൽ? നിങ്ങളിവിടെ എന്തുകൊണ്ട് സമാനരായ സമപ്രായമുള്ള ഒരു കുട്ടികളെ ഹാദിയ തന്നെ ചോദിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ ഇട്ടാ മതി എന്ന് ഹാദിയ ചോദിക്കുന്നുണ്ട്. അജണ്ട ആർ എസ് എസ് അജണ്ട ഉള്ള ഒരാളാണ് അയാളെടുത്ത് വീഡിയോ അത് ഹാദിയ ചോദിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ ഇട്ടാ മതിയോ, ആ പ്രൂഫ് പോരെ. താങ്കളുടെ ചോദ്യങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിക്കും. നിങ്ങൾ ഹാദിയന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള രണ്ട് സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായത്തോടുകൂടിയാണോ അവിടെ പോയതെന്നാണ്. അതേസമയം പറയാൻ അനുവദിക്കൂ. അതേസമയം ഒരു വിസിബിളി മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീ മാധ്യമ പ്രവർത്തക പുറത്തു പോയ ഉടനെ നിങ്ങൾ പറയുന്നത് ഹോ എനിക്കിനി സംസാരിക്കാം എന്നാണ്. അത്തരത്തിലുള്ള എന്തുത്തരം ഞങ്ങൾ പറയണം? എന്തുത്തരം പറയണം? മതം കൂട്ടി കാണിക്കുന്നതല്ല മിസ്റ്റർ, നിങ്ങളാണ് പറഞ്ഞത്. റെക്കോർഡിൽ പോയേക്കാണ്, റെക്കോർഡിൽ പോയേക്കാണ് നിങ്ങൾ തട്ടമിട്ട ഒരു സ്ത്രീ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറയുന്നത് ഹോ എനിക്ക് സംസാരിക്കാമെന്നാണ്. അത്തരത്തിലൊരാളുടെ ചോദ്യങ്ങളോട് ഞങ്ങൾ എന്ത് മറുപടി പറയണം? ഈ ഫോട്ടോ അധികാരം കണ്ടു കാണാൻ സാധ്യതയില്ല. ഇപ്പോ ഹാദിയയുടെ ഹാദിയ വിവാഹം ചെയ്ത ഷഫിൻ ജഹാൻ ഇപ്പോ പറയുന്നത് ബ്രിങ് ഹർ സ്മൈൽ ബാക്ക് എന്നാണ്. ഒറ്റക്ക് ഒരു നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. അയാൾക്കെതിരെയും ഹാദിയക്കെതിരെയും ഒരുപാട് രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. നാഷണലി വേറെ തരത്തിൽ നടക്കുന്നുണ്ട്. ആ ആ ഒരു സാഹചര്യത്തിൽ അയാൾ അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം കൂടെ നമ്മളുടെ മുന്നിലുണ്ട്. അതൊരു വലിയൊരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ് അയാളുടെ മുന്നിൽ. അപ്പോ അയാൾ പറയുന്നത് അവരുടെ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരിക എന്നാണ്. ഹാദിയ എന്നുള്ള സ്ത്രീ ഈ ചിത്രത്തിൽ കാണുന്ന വിധത്തിലുള്ള ഒരു പുഞ്ചിരി ഹാദിയക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഷഫിൻ ജഹാന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഈ വേദിയിൽ.